വെളിയിട വിസർജ്ജ വിമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടവയിൽ കൂടുതൽ മികവുള്ള നഗരസഭയായി കോഴിക്കോട് കോർപ്പറേഷനെ തിരഞ്ഞെടുത്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ ODF പ്ലസ് പദവിയാണ് കോർപ്പറേഷന് ലഭിച്ചത്. വെളിയിട വിസർജ്ജ വിമുക്ത നഗരം എന്നതിനൊപ്പം പൊതുശുചിത്വം, പൊതു ശൗചാലയങ്ങളുടെ പരിപാലനം, ആവശ്യത്തിന് പൊതു ശൗചാലയങ്ങൾ ഏർപ്പെടുത്തൽ എന്നീ നേട്ടങ്ങൾ കൈവരിക്കുന്ന നഗരങ്ങളെയാണ് ODF നഗരങ്ങളായി സ്വച്ഛ് ഭാരത് മിഷൻ തെരഞ്ഞെടുക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് സർവേ നടത്തിയിട്ടുള്ളത്. 2016 വെളിയിട വിസർജ്ജ വിമുക്ത നഗരമായി കോഴിക്കോട് കോർപ്പറേഷനെ തെരഞ്ഞെടുത്തിരുന്നു. ആ പദവി നിലനിർത്തുകയും കൂടുതൽ സൗകര്യം ഒരുക്കുകയും ചെയ്തതുകൊണ്ടാണ് ODF പ്ലസ് പദവി നഗരസഭയ്ക്ക് ലഭിച്ചത്. ഈ പദവി നേടുന്ന സംസ്ഥാനത്തെ തന്നെ ആദ്യ കോർപ്പറേഷനാണ് കോഴിക്കോട്. തികഞ്ഞ ജനപങ്കാളിത്തവും ജീവനക്കാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും കൊണ്ടാണ് ODF പ്ലസ് പദവി കോർപ്പറേഷന് ലഭിച്ചതെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു. നമുക്ക് കുടുംബശ്രീ ജൈവമാലിന്യം ശേഖരിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഹരിത കർമ്മസേന എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് നഗരത്തിൽ 550 പേരുണ്ട് ആ സേനയിൽ. അവർ വീടുകളിൽ പോയിട്ട് പലതരത്തിലുള്ള ഖരമാലിന്യം, അതായത് പ്ലാസ്റ്റിക് വേറെ, ചാക്ക്, തുണി അങ്ങനത്തെ സാധനങ്ങൾ വേറെ, ചില്ല് വേറെ, ലോഹവസ്തുക്കൾ വേറെ, ഇങ്ങനെ വേർതിരിച്ച് വേസ്റ്റ് കളക്ട് ചെയ്യുകയും അത് അതത് കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നത് സംസ്കരിച്ച് പല സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നൊരു സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ, അവർ എല്ലാ ഓടകൾ വൃത്തിയാക്കുന്നതിനും അതുപോലെ നമ്മുടെ റോഡുകളൊക്കെ അടിച്ച് വൃത്തിയാക്കി ഭംഗിയാക്കി ഇടുന്നതിലും അവരുടെ പങ്ക് നമുക്ക് മറന്നുകൂടാ. പിന്നെ ജനങ്ങൾ, നമുക്കറിയാലോ ഈ ഓപ്പൺ ഡെഫിക്കേഷൻ അല്ലെങ്കിൽ വെളിയിട വിസർജനം എന്ന ഒരു സ്വഭാവം തന്നെ നമ്മുടെ ഈ എവിടെയും കണ്ടിട്ടില്ല എന്നാണ് ശരിക്ക് അവിടെ ഇതിനു വേണ്ടി വന്നിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികളൊക്കെ നമ്മളോട് പറഞ്ഞത്. 2016 മുതലാണ് ODF പദവി സ്വച്ഛ് ഭാരത് മിഷൻ നൽകി തുടങ്ങിയത്. രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേ ആയ സ്വച്ഛ് സർവേക്ഷൻ ഈ വർഷം കേരളത്തിൽ നടത്തിയ സർവേയിൽ ഏറ്റവും കൂടുതൽ സിറ്റിസൺ ഫീഡ്ബാക്കും കോഴിക്കോട് കോർപ്പറേഷനാണ് നേടിയത്. DD News കോഴിക്കോട്.